ഈ വിർച്വൽ അറസ്റ്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറയുന്നൊരു സാധനം ഇൻ്റർനെറ്റ് വഴി അറസ്റ്റ് ചെയ്യാൻ ഇന്ത്യയിലെ ഒരു അന്വേഷണ ഏജൻസിക്കും അധികാരമില്ല, അതിനവർ ശ്രമിക്കത്തുമില്ല. പ്രധാനമന്ത്രി ഉൾപ്പെടെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും തട്ടിപ്പിന് നമ്മൾ വിധേയമാകുകയാണ്. ഈ സൈബർ കുറ്റങ്ങൾ പെരുകുമ്പോൾ കേരളത്തിൽ തട്ടിപ്പ് നടത്താൻ വേണ്ടി ഉത്തരേന്ത്യൻ ഈ മാഫിയ സംഘങ്ങളെ സഹായിക്കാൻ കേരളത്തിലെക്കുറിച്ച് വിദ്യാർത്ഥികൾ കൂടി തയ്യാറാകുന്നു എന്നതിൻ്റെ വാർത്ത ഇന്ന് രാവിലെ നമ്മൾ ബ്രേക്ക് ചെയ്തു. 25,000 രൂപ വരെ ഇവർ കമ്മീഷനായി കിട്ടും. ഈ തട്ടിച്ചെടുത്ത പണം ഇവരുടെ അക്കൗണ്ടിലേക്ക് മാറും. അവസാനം കേസ് പിടിക്കുകയാണെങ്കിൽ ഈ കുട്ടികളകത്ത് പോകും. ആ അവസ്ഥയാണ്. എന്നാൽ അതിലും വലിയ അപകടം പിടിച്ചൊരു വാർത്ത മുംബൈയിൽ നിന്നാണ് വന്നത്. ശ്രീനാഥ് ചന്ദ്രനാണ് ബ്രേക്ക് ചെയ്തത്. ഒരു യുവതി വിർച്വൽ അറസ്റ്റിൻ്റെ പേരിൽ, അതായത് ഈ ഇൻ്റർനെറ്റ് വഴി അല്ലെങ്കിൽ ഡിജിറ്റൽ വഴി അറസ്റ്റ് ചെയ്യാൻ പോവുകയാണെന്ന് 2-3 ദിവസങ്ങൾ നിരന്തരമായി പീഡിപ്പിച്ചതിന് ശേഷം അവരോട് വൈദ്യപരിശോധന നടത്തണം, തുണി അഴിച്ച് പരിശോധിക്കണമെന്നൊക്കെ പറഞ്ഞ് അവരെ തുണികളൊക്കെ അഴിപ്പിച്ച് ശരീരപരിശോധന നടത്തിയെന്ന് ഞെട്ടിക്കുന്ന വാർത്ത. അവരിൽ നിന്ന് ഏതാണ്ട് 1 ലക്ഷത്തിലധികം രൂപ മാത്രമേ അടിച്ചു മാറ്റാൻ അവർ കഴിഞ്ഞുള്ളൂ. ഈ അടിച്ചു മാറ്റിയ തുകയെക്കാളും ഒരു യുവതിയുടെ മാനത്തിന് ഈ കള്ളന്മാർ വില പറഞ്ഞു എന്നുള്ളതാണ്. ഇത് ഇന്ത്യയിലെ ഏത് സ്ഥലത്തും ഇനി സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യമായതുകൊണ്ടാണ് ഈ വാർത്ത വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഞങ്ങൾ പറയുന്നത്. ഇത് ഇത്തരം തട്ടിപ്പുകാരെ നമ്മൾ എങ്ങനെ ചെറുക്കുമെന്നുള്ളത് ഏറ്റവും വലിയ വിഷയമായിരിക്കുന്നു. ഇന്ന് വന്ന ഈ വാർത്ത ഒരുപക്ഷെ ഈ സൈബർ സംഘങ്ങളിൽ വിദ്യാർത്ഥികൾ അകപ്പെട്ടു പോയി എന്നതിനേക്കാളും അപകടം പിടിച്ചൊരു വാർത്തയാണ് മുംബൈയിൽ നിന്ന് വന്നത്. എന്തായാലും നമ്മുടെ കുട്ടികളെ നമുക്ക് സൂക്ഷിച്ചേ പറ്റൂ. മുറിയടച്ച് ഉള്ളിലിരിക്കുന്ന കുട്ടികൾ മണിക്കൂറുകളോളം എന്ത് ചെയ്യുന്നുവെന്ന് നമ്മൾ അന്വേഷിക്കാൻ സമയമാകുന്നു എന്നാണ് ഈ സംഭവം നമ്മളോട് പറയുന്നത്. ഡിജിറ്റൽ അറസ്റ്റിനെ കുറിച്ച് ഒരുപാട് വാർത്തകൾ നമ്മൾ സംപ്രേഷണം ചെയ്തു. എന്നാലും ഇതിലകപ്പെട്ടു പോകുന്നൊരു എണ്ണം കേരളത്തിലും കൂടി വരുന്നു. ഈ സാഹചര്യത്തിൽ വളരെ ഗൗരവത്തോടെ ഈ പ്രശ്നത്തെ നമ്മൾ സമീപിക്കുകയാണ്. തല വയ്ക്കല്ലേ, തട്ടിപ്പാണ്. ഇന്ന് രാവിലെ മുംബൈയിൽ നിന്നാണ് ശ്രീനാഥ് ചന്ദ്രൻ ഈ സ്റ്റോറി ബ്രേക്ക് ചെയ്തത്. മുംബൈയിൽ ഡിജിറ്റൽ അറസ്റ്റിൻ്റെ പേരിൽ ഒരു യുവതിയെ നഗ്നയാക്കി പണം തട്ടിയെന്നായിരുന്നു വാർത്ത. കള്ളപ്പണക്കേസിൽ പ്രതിയായെന്ന് ഭീഷണിപ്പെടുത്തിയായിരുന്നു തട്ടിപ്പ്. 1,78,000 രൂപ യുവതിക്ക് നഷ്ടമായി. അതുമാത്രമല്ല, അവർക്ക് ദേഹപരിശോധന നടത്തണം എന്നതിൻ്റെ പേരിൽ യുവതിയുടെ തുണി ഉരിഞ്ഞാണ് ഈ വീരന്മാർ പരിശോധന നടത്തിയത്. വളരെ അപകടം പിടിച്ച ഒരു വാർത്തയുടെ അനാവരണമാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. ബോറിവലി ഈസ്റ്റിൽ താമസിക്കുന്ന 26-കാരിയാണ് സൈബർ തട്ടിപ്പിനൊപ്പം ലൈംഗികാതിക്രമത്തിനും ഇരയായത്. നവംബർ 19, 20 തീയതികളാണ് കേസിനാസ്പദമായ സംഭവം. ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ ജോലി ചെയ്യുന്ന യുവതിയെ ദില്ലി പോലീസ് എന്ന വ്യാജേനയാണ് തട്ടിപ്പുകാർ ബന്ധപ്പെടുന്നത്. നരേഷ് ഗോയലുമായി ബന്ധപ്പെട്ട ഒരു കള്ളപ്പണക്കേസിൽ പ്രതിപ്പട്ടികയിൽ പേരുണ്ടെന്ന് പറഞ്ഞാണ് ഭീഷണി. വീഡിയോ കോളിൽ യുവതിയെ തട്ടിപ്പ് സംഘം ചോദ്യം ചെയ്തു. പിന്നാലെ ദേഹപരിശോധന കൂടി നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. ഭയന്നുപോയ യുവതിയെ വിവസ്ത്രയാക്കി ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു. ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് 1,78,000 രൂപയും കൈക്കലാക്കി. തട്ടിപ്പാണെന്ന് മനസ്സിലായ യുവതി തുടർന്നാണ് പോലീസിൽ പരാതി നൽകുന്നത്. ദഹിസർ പോലീസ് സ്റ്റേഷനിലെ സൈബർ വിഭാഗത്തിൽ പരാതി നൽകി. പ്രതികളെക്കുറിച്ച് അന്വേഷണം തുടരുകയാണെന്ന് പോലീസ് പറയുന്നു. സൈബർ തട്ടിപ്പ് രീതികൾ അതിൻ്റെ എല്ലാ സീമകളും മറികടന്ന് സമൂഹത്തിൽ വ്യാപിക്കുകയാണ്. ഇക്കാര്യത്തിൽ ജനങ്ങൾക്കിടയിൽ എത്രത്തോളം ബോധവൽക്കരണം ആവശ്യമുണ്ട് എന്ന് തെളിയിക്കുന്നുണ്ട് ഈ സംഭവം. മുംബൈയിലെ ദഹിസർ പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നും വരുൺ വടശ്ശേരിക്കരയ്ക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ഉത്തരേന്ത്യക്കാർ മാത്രമല്ല ഇത്തരം തട്ടിപ്പിന് പിന്നിൽ. തട്ടിപ്പ് സംഘത്തിൽ നിരവധി മലയാളികളുമുണ്ടെന്ന് പോലീസിൻ്റെ കണ്ടെത്തൽ നമ്മെ വല്ലാതെ ആശങ്കപ്പെടുന്നു. ഉത്തരേന്ത്യൻ ലോബി തട്ടിയെടുക്കുന്ന പണം മലയാളികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളുടെ അക്കൗണ്ടിലേക്കാണ് ചെന്ന് ചേരുക. ബാങ്ക് അക്കൗണ്ടുകൾ എടുത്തു നൽകുന്നതിന് പകരമായി ഇവർക്ക് 25,000 രൂപ വരെ നൽകും. തട്ടിപ്പ് സംഘങ്ങൾ രക്ഷപ്പെടുമ്പോൾ അക്കൗണ്ട് എടുത്ത വിദ്യാർത്ഥികളാകും പിടിക്കപ്പെടുക. 24 എക്സ്ക്ലൂസീവ്. കൊൽക്കത്ത, ബീഹാർ, രാജസ്ഥാൻ എന്നിവിടങ്ങളിലാണ് തട്ടിപ്പ് സംഘം പ്രവർത്തിക്കുന്നത്. കേരളത്തിലും ഇവർക്ക് വമ്പൻ നെറ്റ്വർക്കുണ്ട്. കൊടിവള്ളി കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പ് പണം ഏകീകരിക്കപ്പെടുന്നത്. തട്ടിപ്പ് പണം സ്വരൂപിക്കുന്നതിന് വേണ്ടി ബാങ്ക് അക്കൗണ്ടുകൾ എടുത്തു നൽകാനാണ് മലയാളി വിദ്യാർത്ഥികളെ സമീപിക്കുന്നത്. ഡിജിറ്റൽ തട്ടിപ്പിൽ മലയാളി സംഘങ്ങളും അതൊരല്പം ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. പ്രധാനമായും വിദ്യാർത്ഥികളെയാണ് ഉത്തരേന്ത്യൻ സംഘങ്ങൾ ലക്ഷ്യപ്പെടുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ ഈ തട്ടിപ്പിലൂടെ ലഭിക്കുന്ന തുക അത് അക്കൗണ്ടുകളിലേക്ക് വകമാറ്റണം. ഇതിന് ഈ അക്കൗണ്ടുകൾ കണ്ടെത്തുക, ബാങ്ക് അക്കൗണ്ടുകൾ കണ്ടെത്തുക എന്നതിന് വേണ്ടിയാണ് വിദ്യാർത്ഥികളെ ഉപയോഗിക്കുന്നത്. വിദ്യാർത്ഥികൾ തങ്ങളുടെ പേരിൽ എടുക്കുന്ന അക്കൗണ്ടുകൾക്ക് 25,000 രൂപ വരെയാണ് നൽകുക. അതോടൊപ്പം തന്നെ ഈ തട്ടിപ്പ് തുക ഇപ്പോൾ 1 ലക്ഷമോ 5 ലക്ഷമോ 10 ലക്ഷമോ ഒക്കെ ഈ അക്കൗണ്ടിലേക്ക് വന്നാൽ അത് ക്യാഷായി വിഡ്രോ ചെയ്ത് ഈ തട്ടിപ്പ് അല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള ആൾക്ക് നൽകുമ്പോൾ ഇവർക്ക് 1,02,000 രൂപ വീതം നൽകും. അങ്ങനെയാണ് വിദ്യാർത്ഥികൾ ഇതിലേക്ക് ആകർഷകരാകുന്നത്.
കൊടുവള്ളി കേന്ദ്രീകരിച്ചൊരു വലിയ സംഘം തന്നെ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് എറണാകുളം സൈബർ പോലീസിന്റെ വിലയിരുത്തൽ. മലയാളികളെ കേസിൽ പ്രതിയാക്കി ഉത്തരേന്ത്യൻ സംഘം രക്ഷപ്പെടും. കൂടുതലും അറസ്റ്റിലാവുക ബാങ്ക് അക്കൗണ്ടുകൾ എടുത്തു നൽകുന്നവർ. എറണാകുളം വാഴക്കാല സ്വദേശിനിയിൽ നിന്ന് 4 കോടി രൂപ തട്ടിയെടുത്ത കേസിൽ പ്രതികളെ പോലീസ് ഉടൻ പിടികൂടും. ഇന്നലെ പിടിയിലായ മുഹമ്മദ് മോസിൽ, മിഷാബ് എന്നിവരുടെ അക്കൗണ്ടുകളിലൂടെ മാത്രം 480-ലധികം ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. യഥാർത്ഥത്തിൽ മുംബൈയിൽ നിന്ന് നമ്മളെ ഏറ്റവും ഷോക്കേൽപ്പിച്ച സ്റ്റോറി ഫയൽ ചെയ്ത ഞങ്ങളുടെ പ്രതിനിധി ശ്രീനാഥ് ചന്ദ്രൻ ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീനാഥ്, യഥാർത്ഥത്തിൽ ഈ ബോറിവില്ലിലെ എവിടുത്തെ യുവതിയാണ് ഈ അപകടത്തിൽപ്പെട്ടത്? എനിക്ക് കൃത്യമായ സ്ഥലപ്പേര് ഓർമ്മയില്ല. താങ്കൾ രാവിലെ പറഞ്ഞത് ഞാൻ ഓർമ്മിക്കുന്നു, പറയൂ. മുംബൈയിലെ ബോറിവില്ലി ഈസ്റ്റിലാണ് ഈ യുവതി താമസിക്കുന്നത്. ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിലാണ് ആ യുവതി ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഇക്കഴിഞ്ഞ നവംബർ 19-20 തീയതികളിലാണ് ഈ വിധം ഡിജിറ്റൽ തട്ടിപ്പിന് മാത്രമല്ല ഒരു ലൈംഗിക അതിക്രമണത്തിന് കൂടി ഈ യുവതി ഇരയാകപ്പെട്ടത്. നരേഷ് ഗോയലുമായി ബന്ധപ്പെട്ട, അതായത് ജെറ്റ് എയർവേസുമായി ബന്ധപ്പെട്ട കള്ളപ്പണക്കേസിൽ പ്രതിയായിട്ടുണ്ട്. അങ്ങനെ പ്രതിപ്പട്ടികയിൽ താങ്കളുടെ പേരുണ്ട് എന്ന് പറഞ്ഞാണ് ദില്ലി പോലീസ് എന്ന വ്യാജേന തട്ടിപ്പുകാർ ഇവരെ വിളിക്കുന്നത്. പിന്നാലെ ഈ കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു, മറ്റൊരു മാനസികാവസ്ഥയിലേക്ക് അവരെ കൊണ്ടുചെന്ന് എത്തിച്ചു എന്നതാണ് നമുക്ക് ഇന്ന് പോലീസുമായി സംസാരിച്ചപ്പോൾ പോലും മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. അതിനുശേഷം അതിന്റെ നടപടിക്രമം എന്നുള്ള നിലയ്ക്ക് അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ പരിശോധന നടത്തണം, വൈദ്യ പരിശോധന നടത്തണം. ആ പേരും പറഞ്ഞ് ഈ യുവതിയോട് ശാരീരിക പരിശോധന നടത്താൻ വേണ്ടി വസ്ത്രങ്ങൾ എഴുതിക്കാൻ ആവശ്യപ്പെടുന്നു. അതുപോലും ഈ സംഘം ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കടുത്ത ലൈംഗികാതിക്രമത്തിന് കൂടി ഈ യുവതി ഇരയാക്കി. പിന്നീട് ഈ അക്കൗണ്ടിൽ നിന്ന് 178,000 രൂപയും നഷ്ടമായി. അതിനുശേഷമാണ് ദേസറിലുള്ള പോലീസ് സ്റ്റേഷനിലെത്തി ഈ യുവതി പരാതി നൽകുന്നത്. ഇപ്പോൾ അവിടെ നിന്ന് കേസ് അന്ധേരിയിലെ സൈബർ വിഭാഗത്തിനെ കൈമാറിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെയാണ് കേസ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഇതിന്റെ ഒരു ഗൗരവ സ്വഭാവം ഏതായാലും പോലീസും കാര്യമായി തന്നെ എടുക്കുന്നുണ്ട്. ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് പിടികൂടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അന്വേഷണം കാര്യക്ഷമമായി നടക്കുന്നുണ്ട് എന്നതാണ് പോലീസ് പറയുന്നത്. ചന്ദ്രനാണ് ടെലിഫോൺ ഉണ്ടായിരുന്നത്. ഞാൻ ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് ഒരു അപകടത്തിന്റെ വാർത്ത വന്നു. കളറോട് കാറും കെ എസ് ആർ ടി സി ബസും കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത്. കാറിലുണ്ടായിരുന്ന 7 യുവാക്കൾക്ക് ഗുരുതരമായി പരിക്കേറ്റുവെന്ന് വാർത്ത വരുന്നു. കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റ് ബസ്സിലേക്ക് കാറ് വന്ന് ഇടിച്ചാണ് അപകടം ഉണ്ടായത്. കാർ വെട്ടിപ്പൊളിച്ചാണ് യുവാക്കളെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതെന്ന് നമ്മുടെ പ്രതിനിധി അറിയിക്കുന്നു. ഇനി ഈ സൈബർ തട്ടിപ്പ് ലോകത്തേക്ക്. വിദ്യാസമ്പന്നരും സമൂഹത്തിൽ അറിയപ്പെടുന്നവരെയും ഈ ഡിജിറ്റൽ അറസ്റ്റ് എന്ന പേരിൽ തട്ടിപ്പിന് വിധേയമാക്കിയിട്ടുണ്ട്. ഇത്രയേറെ വാർത്തകളും പോലീസിൻ്റെ ബോധവൽക്കരണവും പ്രധാനമന്ത്രി തന്നെ നേരിട്ട് പറഞ്ഞിട്ടുമൊക്കെ തന്നെ ആളുകൾ ഈ കെണിയിൽ അകപ്പെടുന്നു എന്നുള്ളത് നമ്മളെ അമ്പരപ്പിക്കുന്നു, അത്ഭുതപ്പെടുന്നു. ഇപ്പോൾ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് കെ ആർ ഗോപികൃഷ്ണനും അതുപോലെ തട്ടിപ്പ് സംഘത്തെ തുരത്തിയ തിരുവനന്തപുരത്തെ വിദ്യാർത്ഥി അശ്വ ഘോഷും തത്സമയം ചേരുകയാണ്. ആദ്യം കെ ആർ ഗോപികൃഷ്ണനിലേക്ക്. ഗോപികൃഷ്ണൻ, ശരിക്കും നമ്മൾ ഷോക്കേറ്റ് പോയ 2 വാർത്തകളാണ്. നമ്മുടെ മലയാളി വിദ്യാർത്ഥികൾ ഇത്തരം സൈബർ തട്ടിപ്പുകൾ അകപ്പെട്ടു പോകുന്നു, അതുപോലെ ഒരു യുവതിയോട് ഒരു പീഡനം തന്നെ ഇവർ നടത്തിയെന്ന് വേണമെങ്കിൽ പറയാം. വിവരങ്ങൾ എസ് കെ. നമ്മളെല്ലാം തന്നെ, നമ്മളിലൊരു ഭൂരിപക്ഷം ആളുകളും കൂടുതൽ സമയം ഇപ്പോൾ ചെലവഴിക്കുന്നത് സൈബർ ലോകത്താണ്. നമ്മളെല്ലാം ഒരു വെർച്വൽ ലോകത്ത് ജീവിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ തട്ടിപ്പ് സംഘം ഇപ്പോൾ ഏറ്റവും അധികം അവരുടെ തട്ടിപ്പ് രീതികളുമായി എത്തിയിരിക്കുന്നതും സൈബർ ലോകത്തിലാണ്. അതിലെ ഏറ്റവും പുതുതായി വരുന്ന തട്ടിപ്പ് രീതിയാണ് ഈ ഡിജിറ്റൽ അറസ്റ്റ് എന്ന പേരിൽ നടക്കുന്നത്. അതിലെ ഒരു മോഡസ് ഓപ്പറാൻഡി ഉണ്ട്. നമുക്കൊരു കോൾ വരുന്നു, അതല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് പോലെയുള്ള നമ്മുടെ ഈ മെസ്സഞ്ചറിലൂടെയൊക്കെ അവരുടെ ഒരു സന്ദേശം വരുന്നു. അതിൽ പറയുക, ഒന്നെങ്കിൽ ഇൻകം ടാക്സ് ഓഫീസിൽ നിന്നാണെന്ന് പറയും, അതല്ലെങ്കിൽ സിബിഐയുടെ ഓഫീസിൽ എന്നാണ് പറയും, അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നാണെന്ന് പറയും. അതും അല്ലെങ്കിൽ ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാരെയൊക്കെ വളരെ പെട്ടെന്ന് വലയിലാക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് നിങ്ങൾക്കൊരു കൊറിയർ വന്നിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു സന്ദേശം വരുന്നു. സ്വാഭാവികമായും അതൊരു ലിങ്കോ അതല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു കോൺടാക്ട് പോയിന്റോ കിട്ടുമ്പോൾ നമ്മൾ അതെന്താണെന്ന് നോക്കുന്നു. അപ്പോൾ അവർ ആദ്യം പറയുക, നിങ്ങളൊരു വലിയ ക്രമക്കേട് നടത്തിയിട്ടുണ്ട്, അതൊരു പക്ഷേ ടാക്സ് അടച്ചിട്ടില്ല, നികുതി വെട്ടിപ്പ് നടത്തിയെന്നതായിരിക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കള്ളപ്പണ ഇടപാട് നടത്തിയിട്ടുണ്ടെന്നാകാം. അപ്പോൾ മുംബൈയിലെയോ ഡൽഹിയിലെയോ ഒക്കെ പോലീസ് സ്റ്റേഷന്റെ അഡ്രസ്സ് പറഞ്ഞുകൊണ്ടാണ് ഈ തട്ടിപ്പ് സംഘം ആദ്യം നമ്മളെ സമീപിക്കുക. സ്വാഭാവികമായിട്ടും ഒരുപാട് വാട്സാപ്പ് സന്ദേശങ്ങളും ഒരുപാട് മെസ്സഞ്ചറുകളുടെയും മറ്റും ധാരാളം സന്ദേശങ്ങളും ഒക്കെ അനുദിനം വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പല സ്ഥാപനങ്ങളും പല മാർക്കറ്റിങ്ങിൻ്റെ ഒക്കെ ഭാഗമായി ഒരുപാട് മെസ്സേജസ് നമുക്ക് പലർക്കും കിട്ടാറുണ്ട്. ആ കൂട്ടത്തിൽ തന്നെയായിരിക്കും ഇത്തരം ഒരു മെസ്സേജും നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് വരിക. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ അത് എന്താണ് എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി, ആ ഒരു ആകാംക്ഷയിൽ നമ്മൾ അതിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ പറയുന്നത്, നിങ്ങൾ ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട്, നിങ്ങളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്, നിങ്ങൾക്ക് പിന്നാലെ അറസ്റ്റ് വാറണ്ട് വരുന്നുണ്ട് എന്നൊക്കെയാണ്. ചിലയിടങ്ങളിൽ ഈ തട്ടിപ്പ് സംഘങ്ങൾ
ഒരു പോലീസ് സ്റ്റേഷന്റെ മാതൃകയൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഒരു സെറ്റ് കൂടി ഉണ്ടാക്കിയിട്ട് അവിടെ നിന്നുകൊണ്ട് ഫോൺ ചെയ്യുന്നു. പിന്നെ ആവശ്യപ്പെടുക നമ്മളോട് ഒന്നെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറാണ്, അല്ലെങ്കിൽ അവരൊരു ലിങ്ക് കാണിക്കുന്നു, ആ ലിങ്കിൽ പോകാൻ പറയുന്നു, അതിനുശേഷം ഇത്ര തുക നിങ്ങൾ അടയ്ക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറസ്റ്റ് നിങ്ങൾ അറസ്റ്റ് ചെയ്തുകൊണ്ടു, നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലായിട്ടുണ്ട് എന്ന് പറയുന്നു. സ്വാഭാവികമായിട്ടും ഇതിൽ നമ്മൾ ആദ്യം ഇതൊരു ഫ്രോഡ്സ്റ്റർ ആണ്, ഇതൊരു തട്ടിപ്പ് സംഘമാണ് എന്നൊരു പക്ഷെ നമ്മൾ ആലോചിക്കില്ല. നമ്മൾ ആദ്യം ചെയ്യുക നമ്മൾ ഭയപ്പെട്ടു പോകും. പിന്നെ രണ്ടാമത് നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? അപ്പോഴവർ പറയുന്നു ഇത്ര രൂപ അടച്ചാൽ നിങ്ങൾ ഇതിൽ നിന്ന് രക്ഷപ്പെടും. അങ്ങനെ സ്വാഭാവികമായി ഒരു പക്ഷേ ഒരു പെട്ടെന്ന് രണ്ടാമതൊരു ആലോചനയിലേക്ക് പോകാത്തയാൾ ആ വഴിയിൽ പോകുന്നു, ഈ ചതിക്കുഴിയിൽ അകപ്പെട്ടു പോകുന്നു. അങ്ങനെ അതിൻ്റെ ഏറ്റവും രൂക്ഷമായ ഒരു സാഹചര്യമാണ് നമ്മൾ ബോറിവില്ലി ഈസ്റ്റിൽ ഇന്നിപ്പോൾ ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത വാർത്തയിൽ നമ്മൾ കണ്ടത്. അവിടെ 26 വയസ്സുള്ള സ്ത്രീ പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടിയാണ്. അപ്പോൾ വിദ്യാസമ്പന്നയായ പെൺകുട്ടിയായിരിക്കും എന്ന് അറിയാം, ഈ ടെക്നോളജിയും ഒക്കെയായി അടുത്ത ബന്ധമുള്ള ആളാണെന്ന് അറിയാം. എങ്കിലും ആ പെൺകുട്ടി ഈ വലിയ ചതിവലയത്തിൽ വീണു പോവുകയാണ്. അങ്ങനെയാണ് നഗ്ന ദൃശ്യങ്ങൾ പകർത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയത്. ഇത് നാളെ ആർക്കും സംഭവിക്കാം. ഇത് വിദ്യാസമ്പന്നരെന്നോ, ഇപ്പോൾ നമുക്കറിയാം കേരളത്തിൽ ഇത്തരം തട്ടിപ്പുകളിൽ ബാങ്ക് ഉദ്യോഗസ്ഥർ വരെ ഇരയാക്കപ്പെട്ടിട്ടുള്ള സംഭവങ്ങളുണ്ട്. ഇപ്പോൾ സൈബർ സെല്ലിലൊക്കെയുള്ള ഉദ്യോഗസ്ഥർ പറയുന്നത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിദ്യാസമ്പന്നരായ സമൂഹത്തിൽ ഉന്നത പദവിയിൽ ഇരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഈ ബോധവൽക്കരണത്തിൻ്റെയൊക്കെ ഭാഗമായി ആളുകളെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ തന്നെ ഇങ്ങനത്തെ ചതിക്കുഴികളിൽ അകപ്പെട്ടു പോയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഏത് കോളുകൾ വന്നാലും അല്ലെങ്കിൽ ഏത് സന്ദേശം വന്നാലും ആദ്യം നമ്മൾ അതിനെ സംശയത്തോടുകൂടി കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഫ്രോഡ്സ്റ്റർ നമ്മളടുത്ത് വരുമ്പോൾ നമ്മൾ ആദ്യം ഭയപ്പെടാതിരിക്കുക. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എസ്കെ, നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, നമ്മുടെ വ്യക്തിപരമായ നമ്മുടെ ഒരു വിവരവും അവർക്ക് കൈമാറരുത്. പ്രത്യേകിച്ച് ബാങ്ക് അക്കൗണ്ട് പോലെയുള്ള, അല്ലെങ്കിൽ ആധാർ കാർഡ് നമ്പർ, അതല്ലെങ്കിൽ പാൻ നമ്പർ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നമ്മുടെ സാമ്പത്തിക ഇടപാടുമായി കണ്ണു ചേർന്ന് നിൽക്കുന്ന ഒരു വിവരവും അവർക്ക് കൈമാറരുത്. ഒരു ബാങ്കും ഒരു അന്വേഷണ ഏജൻസിയും ഈ നിലയിൽ നമ്മുടെ വിവരങ്ങൾ അന്വേഷിക്കില്ല എന്ന പ്രാഥമികമായ വിവരം നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. മൂന്നാമത്തെ കാര്യം, പണം ആവശ്യപ്പെട്ട് അയക്കുന്ന സന്ദേശങ്ങളാണ്, അതായത് ലിങ്കുകളാണ്, ആ ലിങ്കുകൾ ഒരിക്കലും ക്ലിക്ക് ചെയ്ത് നമ്മൾ അടുത്ത ഭാഗങ്ങളിലേക്ക് പോകരുത്. ഇനി നമ്മളൊരു അപകടത്തിൽപ്പെട്ടു, നമുക്ക് സംശയം തോന്നി, അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്തത് എന്ത് ചെയ്യണം? നമുക്ക് cybercrime.gov.in എന്ന സൈറ്റിൽ നമുക്ക് നമ്മുടെ പരാതി രേഖപ്പെടുത്താം. അതല്ല, അടിയന്തരമായ ഒരു സഹായം നമുക്ക് ആവശ്യമാണെങ്കിൽ 1930 എന്ന നമ്പറിൽ ബന്ധപ്പെട്ട് നമുക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അറിയിക്കാം. പ്രധാനമന്ത്രി രാജ്യത്തെ പൊതുസമൂഹത്തോട് ഇതിന് മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്, ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറയുന്ന ഒന്നില്ല, അതിൽ ആ വലയത്തിൽ നമ്മൾ വീണു പോകരുത്. ഇവിടെ അത് പരീക്ഷിക്കാനും അത് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഇവിടെയുണ്ട്. അതുകൊണ്ട് വിദ്യാസമ്പന്നരായ ആളുകൾ പോലും ഈ അപകടത്തിൽ പെടുന്ന സാഹചര്യത്തിൽ നമ്മൾ വളരെ ബോധവാന്മാരായി ഇരിക്കേണ്ടതുണ്ട്. ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾക്കെതിരെ ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ടതുണ്ട്. ഗോപികൃഷ്ണൻ, ഇപ്പോഴൊരു കളറോട്ടുണ്ടായ അപകടത്തിൻ്റെ വാർത്തയിൽ ഒരു നിർഭാഗ്യകരമായ വാർത്ത വരുന്നുണ്ട്. അവിടെ ഒരാൾ ഈ അപകടത്തിൽ മരിച്ചു എന്ന വാർത്തയാണ്, ഒരാളുടെ മരണം ഈ അപകടത്തിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ സൈബർ ലോകത്തെ നമ്മളെ കുറ്റകൃത്യത്തിലൂടെ നമ്മൾക്ക് വലിയ തലവേദന ഉണ്ടാക്കുന്ന ഈ സൈബർ കുറ്റവാളികൾക്ക് പണി കൊടുത്തൊരു വിദ്യാർത്ഥി തിരുവനന്തപുരത്തുണ്ട്. അശ്വഘോഷാണ് ഈ വിദ്യാർത്ഥി. അശ്വഘോഷ്, ഏത് രീതിയിലാണ് ഈ സൈബർ കുറ്റവാളികൾ താങ്കളെ സമീപിച്ചത്? എനിക്ക് ആദ്യം ലഭിക്കുന്ന കോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നിന്നാണെന്ന് പറഞ്ഞിട്ടായിരുന്നു കോള് വരുന്നത്. എൻ്റെ ഐ ഡി പ്രൂഫ് ഉപയോഗിച്ച് വേറൊരു സിം കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് കുറേയധികം തട്ടിപ്പുകൾ നടത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ എൻ്റെ സിം ബ്ലോക്ക് ആകും എന്ന് പറഞ്ഞാൽ ആദ്യമൊരു കമ്പ്യൂട്ടർ ജനറേറ്റഡ് കോളായിരുന്നു വരുന്നത്. അപ്പോൾ ഏതൊരു വ്യക്തിക്കും ജെനുവിനും തോന്നിക്കുന്ന രീതിയിൽ തന്നെയുള്ള കോളായിരുന്നു. ആദ്യം തന്നെ ഞാൻ സൈബർ സെക്യൂരിറ്റി ഫീൽഡിൽ കൂടെ നിൽക്കുന്നതുകൊണ്ട് ഇങ്ങനെ ട്രായിൽ നിന്നോ മറ്റൊന്നും തന്നെ കോളുകൾ നമുക്ക് വരില്ല എന്നുള്ളൊരു ധാരണ നേരത്തെ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഇവർ തട്ടിപ്പാണെന്ന് ആദ്യം മനസ്സിലായി തന്നെയാണ് കോളിലേക്ക് എടുക്കുന്നത്. അപ്പം ട്രയലി ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ ആദ്യം ഒരാൾ ഫോൺ എടുക്കുന്നു. അദ്ദേഹം നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ പുള്ളി പറയുന്നു അങ്ങനെയാണെങ്കിൽ ഇത് സൈബർ ക്രൈം സെല്ലാണ് നിങ്ങൾ പറയേണ്ടതെന്ന് പറഞ്ഞ് അവർ തന്നെ സൈബർ ക്രൈം എന്ന വ്യാജേന ഒരാളിലേക്ക് കോൾ ട്രാൻസ്ഫർ ചെയ്യാണ്. അവരടുത്ത് സംസാരിച്ച് കഴിയുമ്പോൾ ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 മണിക്കൂറിനുള്ളിൽ മുംബൈ സൈബർ ക്രൈം സ്റ്റേഷനിൽ എത്തണം, കാര്യം മുംബൈ സൈബർ ക്രൈം സ്റ്റേഷനിലാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, അവിടെ വന്ന് മാത്രമേ മൊഴിയെടുക്കാൻ സാധിക്കുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ നമ്മളെടുത്ത് മുംബൈയിൽ എത്താൻ പറയുന്നു. അപ്പം അത് പറ്റില്ല എന്ന് പറയുമ്പോഴാണ് ഇവർ നമ്മളെ ഓൺലൈനിലേക്ക് വിളിക്കുന്നത്. ഓൺലൈനിൽ കയറി കഴിയുമ്പോൾ തന്നെ നേരത്തെ സാറ് പറഞ്ഞ പോലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയാണ് നമുക്ക് ആദ്യം കാണാൻ പറ്റുക. അദ്ദേഹം പുള്ളിയുടെ ഐ ഡി കാർഡും മറ്റും നമ്മളെ കാണിച്ച് ആദ്യം തന്നെ ധരിപ്പിക്കും ശരിക്കുള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്നും മറ്റും. എന്നിട്ടായിരിക്കും ഇവർ ഈ തട്ടിപ്പ് ഇതിലേക്ക് പോകുന്നത്. അവർ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ ആയിരിക്കും ആദ്യം സംസാരിച്ച് തുടങ്ങുക. അതിനുശേഷമാണ് ഏറ്റവും അവസാനം എത്തി നമ്മളെ മാക്സിമം കൺവിൻസിങ് ആക്കിച്ചിട്ട് ഇവർ നമ്മളടുത്ത് പണം ചോദിക്കുന്നത്. ഇപ്പോൾ അശ്വഘോഷൻ്റെ വീഡിയോ ഈ കാര്യത്തിൽ ഇറക്കിയ വീഡിയോ വൈറലായിട്ടുണ്ട് എനിക്കറിയാം. എന്നാൽ ഈ ഇത്തരം ആളുകൾ നമ്മുടെ വിദ്യാഭ്യാസമുള്ള ആൾക്കാരെ തന്നെയാണ് ഇവർ സമീപിക്കുന്നത്. മറ്റൊരു കാര്യം, ഇങ്ങനെയുള്ള ആളുകൾ വരുമ്പോൾ അവരെ എങ്ങനെയാണ് നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുക, അല്ലെങ്കിൽ നേരിടാൻ എങ്ങനെ കഴിയുക? സിംപ്ലി ചോദിച്ചാൽ
ഇത് ആദ്യം തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു കോള് വരുമ്പോൾ തന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യാനുള്ളത്. കാര്യം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്ക് ട്രയൽ നിന്ന് പറഞ്ഞു വന്ന പോലെ തന്നെ ഇപ്പം സാർ പറഞ്ഞ പോലെ കൊറിയർ പാർട്ട്ണർ ആണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ നിന്ന് നിങ്ങൾക്കൊരു സമൻസ് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടായിരിക്കും വിളിക്കുന്നത്. ആദ്യം തന്നെ മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ വിളിച്ച് ഇത് വേറൊരു സ്ഥലത്തേക്ക് കൈമാറണം, അല്ലെങ്കിൽ പോലീസിലേക്ക് ഞങ്ങൾ കൈമാറുകയാണ്, അങ്ങനെ തരത്തിൽ ഒന്നും തന്നെ നമ്മളെ വിളിക്കില്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കാനുള്ളത്. പിന്നെ നമ്മൾ ഇൻ കേസ് ഈ കോൾ എടുത്തു അവർ നമ്മുടെ സംസാരിക്കാൻ തുടങ്ങിയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ യാതൊരു വിധത്തിലുള്ള പേഴ്സണൽ ഡീറ്റെയിൽസും ഒരു 95% ആൾക്കാരുടെ കയ്യിലും കാണില്ല. അപ്പം നമ്മളായിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് ഒന്നും അവരിലേക്ക് പറഞ്ഞു കൊടുക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. താങ്ക് യു അശോക്. എന്തായാലും താങ്കൾ അവർക്കൊരു പണി കൊടുത്തു, അതിൽ നമുക്ക് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്.